തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കമാൻഡിന് താരിഖ് അൻവറിന്റെ റിപ്പോർട്ട്. തരൂർ അതിരു വിട്ടെന്ന് താരിഖ് അൻവർ തരൂരിനെയും കെ മുരളീധരനെയും ഫോണിൽ ബന്ധപ്പെട്ട് താരിഖ് അതൃപ്തി അറിയിച്ചു. കുമാരൻ നായർക്കെതിരെ ഒളിയമ്പുമായി രമേശ് ചെന്നിത്തല. സമുദായ സംഘടനകളടക്കം ആരും പരിധി ലംഘിക്കാൻ പാടില്ലെന്നും ആരൊക്കെ മത്സരിക്കണമെന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നും ചെന്നിത്തല. പെരിന്തൽമണ്ണയിൽ ബാലറ്റ് പെട്ടി കാണാതായ സംഭവത്തിൽ ആറ് ഉദ്യോഗസ്ഥർക്ക് കളക്ടറുടെ കാരണം കാണിക്കൽ നോട്ടീസ്. നോട്ടീസ് പെരിന്തൽമണ്ണ സബ് ട്രഷറി ഓഫീസിലെയും മലപ്പുറം സഹകരണ രജിസ്ട്രാർ ഓഫീസിലെയും ഉദ്യോഗസ്ഥർക്ക്. ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകി. പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം ചോദ്യം ചെയ്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന കെ പി എം മുസ്തഫ സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ഹർജി എണ്ണാതെ മാറ്റിവെച്ച 348 തപാൽ വോട്ടുകൾ എണ്ണാൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി ദേശീയ എക്സിക്യൂട്ടീവിൽ കേരള ഘടകത്തിന് വിമർശനം. കേന്ദ്ര പദ്ധതികളുടെ പ്രചാരണം നടത്തുന്നതിൽ സംസ്ഥാന നേതൃത്വം പരാജയം. ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസം ആർജിക്കാൻ കഴിയുന്നില്ലെന്നും വിമർശനം. വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ കർഷകൻ മരിച്ചത് രക്തസ്രാവം മൂലമല്ലെന്ന് വീണ ജോർജ്. രക്തസ്രാവം മൂലമെന്ന് വീണ ജോർജ്. മെഡിക്കൽ കോളേജിന് വീഴ്ചയില്ലെന്നും മന്ത്രി. മൂന്നാറിൽ കാട്ടുകൊമ്പൻ പടയപ്പയ്ക്ക് നേരെ പ്രകോപനം തുടരുന്നു. ആനയുടെ മുന്നിലെത്തി ഹോൺ മുഴക്കിയും വാഹനമിരുമ്പിച്ചും ജീപ്പ് ഡ്രൈവർമാർ പ്രകോപനം സൃഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. കുറ്റിയാർവാലിയിലും കടലാറിലുമായിരുന്നു അക്രമകാരിയല്ലാത്ത ആനയ്ക്ക് നേരെയുള്ള മനുഷ്യരുടെ ഉപദ്രവം. പാലക്കാട് മണ്ണാർക്കാട് തത്തേങ്കലത്ത് ജനവാസ മേഖലയിൽ പുലിയും കുട്ടികളും. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന പുലിക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് കാർ യാത്രക്കാർ. ധോണിയിൽ പി ടി ഏഴാമൻ എന്ന കൊമ്പനെ പിടികൂടാൻ ദൗത്യ സംഘം നാളെ പാലക്കാടെത്തും. കൊമ്പനെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് നാല് പഞ്ചായത്തുകളിൽ നിന്ന് ബി ജെ പി ഹർത്താൽ. രാഹുൽ ഗാന്ധിക്ക് മുന്നറിയിപ്പുമായി സുരക്ഷാ ഏജൻസികൾ. കാശ്മീരിൽ ചില സ്ഥലങ്ങളിൽ നടന്നു പോകരുതെന്ന് രാഹുൽ ഗാന്ധിക്ക് നിർദ്ദേശം. ഭീകരാക്രമണ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കാറിൽ സഞ്ചരിക്കാനും നിർദ്ദേശം. ചിന്തൻ ശിബിർ പീഡനത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ നടപടിയുമായി കെ പി സി സി. വിവേക് നായർക്ക് സസ്പെൻഷൻ. പരാതികൾ മുക്കിയതിൽ മറുപടിയില്ലാതെ കെ പി സി സി നേതൃത്വം. ഹിന്ദു ചരിത്ര പഠനത്തിനു വേണ്ടി കോഴ്സ് ആരംഭിക്കാനുള്ള നീക്കവുമായി ദില്ലി യൂണിവേഴ്സിറ്റി. ഇതിനായി 17 അംഗ പാനൽ രൂപീകരിച്ചു. ജോഷിമഠിൽ വിള്ളൽ വീണ കെട്ടിടങ്ങളുടെ എണ്ണം വീണ്ടും ഉയരുന്നു. ജില്ലാ ഭരണകൂടം ഒടുവിൽ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇതുവരെ വിള്ളൽ വീണത് 826 കെട്ടിടങ്ങളിൽ. ജോഷിമഠിൽ 165 കെട്ടിടങ്ങൾ അതീവ അപകടാവസ്ഥയിൽ. 223 കുടുംബങ്ങളെ ഇതുവരെ സംരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ദില്ലി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശൈത്യം അതിരൂക്ഷം. കനത്ത മൂടൽ മഞ്ഞ് തുടരുന്നു. 15 ട്രെയിനുകൾ വൈകി ഓടുന്നു. വധശ്രമക്കേസിൽ കീഴ്ക്കോടതി വിധിച്ച ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസലും മറ്റു പ്രതികളും സമർപ്പിച്ച അപ്പീൽ. ഹർജിയിൽ ഹൈക്കോടതി വാദം കേൾക്കുന്നു. കവരത്തി കോടതി വിധിച്ച ശിക്ഷ റദ്ദാക്കണമെന്ന ആവശ്യം. നേപ്പാളിലെ പൊഖാറയിൽ വിമാനം തകർന്ന് കാണാതായ രണ്ടു പേർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു. രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി മോശം കാലാവസ്ഥ. തമിഴ്നാട്ടിൽ ജെല്ലിക്കെട്ട് രണ്ട് ദിവസം പിന്നിട്ടപ്പോൾ 3 മരണം. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 3 ലക്ഷം രൂപ വീതം നൽകുമെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ.
നാദാപുരം മേഖലയിലെ അഞ്ചാം പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യ വകുപ്പ് വാക്സിനേഷനും ബോധവൽക്കരണ പ്രവർത്തനവും ഊർജ്ജിതം ഹൈക്കോടതി കളമശ്ശേരിയിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ ഉദ്ദേശമില്ലെന്ന് ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ ഹൈക്കോടതി നഗരഹൃദയത്തിൽ നിന്നും മാറ്റുകയാണെന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരണം കൊല്ലം കൊട്ടാരക്കരയിൽ ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി 5 ദിവസം പ്രായമായ പെൺകുഞ്ഞിനെയാണ് ഉപേക്ഷിച്ചത് കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് തീരശോഷണത്തിന് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണമല്ല കാരണമെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് ഹരിത ട്രിബ്യൂണലിനുള്ള കരട് ധവളപത്രത്തിലാണ് ഇക്കാര്യം ശാസ്ത്രീയമായി വ്യക്തമാക്കുന്നത് അന്തിമ ധവളപത്രം ഒരാഴ്ചയ്ക്കകം കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ നിയമന ശുപാർശ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ പ്രിയാ വർഗീസ് സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും സിംഗിൾ ബെഞ്ചിന് വീഴ്ച പറ്റിയതായി പ്രിയാ വർഗീസ് ഹർജിയിൽ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി കോതമംഗലം തട്ടേക്കാട് പക്ഷി സങ്കേതം കൂടുതൽ പുതുമകളോടെ തട്ടേക്കാട് പക്ഷി സങ്കേതം സഞ്ചാരികളെ ആകർഷിക്കുന്നു പാലക്കാട് തൃത്താലയിൽ ഇടത് അധ്യാപക സംഘടന കെഎസ്ടിഎ നിർധന വിദ്യാർത്ഥിക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി തിരുമിറ്റക്കോട് നടന്ന ചടങ്ങിൽ മന്ത്രി എം ബി രാജേഷ് താക്കോൽ ദാനം നിർവഹിച്ചു തൃശൂർ ചാലക്കുടിയിൽ ടോറസ് ലോറിയിൽ ബൈക്ക് ഇടിച്ച് രണ്ട് മരണം അപകടം ഇന്ന് പുലർച്ചെയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന മഹാറാലി നാളെ തെലങ്കാനയിലെ ഖമ്മത്ത് കോൺഗ്രസിന് റാലിയിൽ ക്ഷണമില്ല പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന മഹാറാലിയിൽ പങ്കെടുക്കാൻ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ അഖിലേഷ് യാദവ് എന്നിവർ റാലിയിൽ പങ്കെടുക്കും ഇന്ത്യയുടെ 40% സ്വത്തും 1% കയ്യിലെന്ന് ഓക്സ്ഫാം പഠന റിപ്പോർട്ട് പണക്കാരായ 10% അടച്ച ജി എസ് ടി തുക 3% മാത്രം സിറോ മലബാർ സഭയുടെ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർദിനാൾമാർ ആലഞ്ചേരി നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും പള്ളികളുടെ ഭൂമിയും ആസ്തിയും വിൽക്കാൻ ബിഷപ്പുമാർക്ക് അധികാരമില്ലെന്ന ഹൈക്കോടതി ഉത്തരവിലെ തുടർ നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിവിധ രൂപതകളും സുപ്രീംകോടതിയെ സമീപിച്ചു കോഴിക്കോട് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിൽ സംരംഭകരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു മുൻ എം എൽ എയും പ്രമുഖ വ്യവസായിയുമായ വി കെ സി മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് മർദ്ദനം 5 പേർ കസ്റ്റഡിയിൽ തൊട്ടിൽപ്പാലം ഡിപ്പോയിലെ ഡ്രൈവർ കെ നിത്യാനന്ദനാണ് മർദ്ദനമേറ്റത് കോഴിക്കോട് കായണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ ബസ് അനുവദിച്ചു ബസിന്റെ ഫ്ളാഗ് ഓഫ് കെ എം സച്ചിൻ ദേവ് എം എൽ എ നിർവഹിച്ചു വർക്കലയിൽ വിദേശ വനിതയെ പൊട്ടിയ ബീർകുപ്പി കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ച പ്രദേശവാസിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പിടിയിലായത് ഓടയം സ്വദേശി ഫിറോസ് ഖാൻ കുപ്രസിദ്ധ മോഷ്ടാവ് റെംബോ രഞ്ജിത്ത് പിടിയിൽ കഴക്കൂട്ടത്തെ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയും പോലീസിനെ ആക്രമിക്കുകയും ഉൾപ്പെടെ ചെയ്ത കേസിലെ പ്രതിയാണ് രഞ്ജിത്ത് ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 44 ലക്ഷം രൂപയുടെ സ്വർണം നെടുമ്പാശ്ശേരിയിൽ പിടികൂടി ദുബായിൽ നിന്നും വന്ന പാലക്കാട് സ്വദേശി അനസിൽ നിന്നുമാണ് 871 ഗ്രാം സ്വർണം കസ്റ്റംസ് പിടികൂടിയത് കായണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുലർക്കാലം പദ്ധതിക്ക് തുടക്കമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പരിവർത്തന പദ്ധതിയാണിത്
കോഴിക്കോട് മേഖല ക്ലബ്ബ് സംഘടിപ്പിച്ച ജീവനക്കാരുടെ കൂട്ടായ്മയിൽ സപ്ലൈകോ ക്ലബ്ബ് കലണ്ടർ മന്ത്രി ജിആർഎൻഎൽ പ്രകാശനം ചെയ്തു. കലണ്ടറിൽ ഉപയോഗിച്ചത് സപ്ലൈകോ ജീവനക്കാരനും പക്ഷിശലഭ നിരീക്ഷകനുമായ ഷാജി സി പകർത്തിയ വന്യജീവി ചിത്രങ്ങൾ. കെഎസ്ആർടിസി ഫീഡർ സർവീസിന് തിരുവനന്തപുരം പേരൂർക്കടയിൽ തുടക്കം. കുറഞ്ഞ നിരക്കിൽ ആളുകൾക്ക് ഗതാഗത സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഫീഡർ സർവീസ്. ഗതാഗത മന്ത്രി ആന്റണി രാജു ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. താണമാണിക്കാവ് പയ്യമ്പള്ളി കളരി സംഘം ജേതാക്കളായി. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എം വിജിൻ എംഎൽഎ നിർവഹിച്ചു. ഫണ്ട് വിനിയോഗത്തിൽ കേന്ദ്ര സർക്കാർ ബംഗാളിനോട് വിവേചനം കാട്ടുന്നതായി മുഖ്യമന്ത്രി മമതാ ബാനർജി. കേന്ദ്രത്തിന്റെ ദുർനടപടി സംസ്ഥാനത്തിന് 6,000 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാക്കിയതായി മമതയുടെ ആരോപണം. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൃത്യമായി ഫണ്ട് ലഭിക്കുന്നുണ്ടെന്നും മമതാ ബാനർജി. നാളെ ഖമ്മത്ത് നടക്കുന്ന പൊതുയോഗത്തിന് മുമ്പ് തെലങ്കാന മുഖ്യമന്ത്രി പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഫണ്ട് അനുവദിക്കണമെന്ന് തെലങ്കാന കോൺഗ്രസ്. പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം ഇല്ലാതാക്കുകയാണോ സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയമെന്നും കോൺഗ്രസ്. നവി മുംബൈയിൽ നവജാത ശിശുവിനെ ക്രൂരമായി കൊന്നു. ഫ്ളാറ്റിൽ നിന്നും താഴേക്കെറിഞ്ഞു കൊന്നത് 19-കാരിയായ അമ്മ. കൊലപാതകം ബന്ധുവിൽ നിന്ന് ഗർഭിണിയായതിലെ മാനഹാനി ഭയന്ന്. അടുത്ത തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എല്ലാ വർഷവും 45,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപനം. ഒരു കുടുംബത്തിലെ ഗൃഹനാഥയ്ക്ക് പ്രതിമാസം 2,000 രൂപ വാഗ്ദാനം ചെയ്യുന്ന ഗൃഹലക്ഷ്മി പദ്ധതിയും പ്രിയങ്കാഗാന്ധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ 1.5 കോടി വനിതകൾക്ക് പദ്ധതി ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ്. മദ്യപാനം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട 8 മാസം ഗർഭിണിയായ ഭാര്യയെ ബൈക്കിൽ കെട്ടിയിട്ട് റോഡിലൂടെ വലിച്ചിഴച്ചു ഭർത്താവ്. സംഭവം ഉത്തർപ്രദേശിലെ പിലിഭിത്ത് ജില്ലയിൽ. ഭർത്താവ് റാം ഗോപാൽ അറസ്റ്റിൽ. വീട്ടുകാരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി വിവാഹം കഴിച്ച സഹോദരിയുടെ ഭർത്താവിനെ സഹോദരന്മാർ ചേർന്ന് കൊലപ്പെടുത്തി. സംഭവം ഹൈദരാബാദിലെ ലാംഗർ ഹൌസിൽ. മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് യുവാവിനെ ആക്രമിച്ചതെന്ന് പോലീസ്. കർണാടക ബിജെപി എംഎൽഎ കൈക്കൂലി വാങ്ങിയെന്നാരോപിച്ച് കർണാടക സ്റ്റേറ്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. ചിത്രദുർഗ എംഎൽഎ ജി എച്ച് തൃപ്പാറെഡ്ഡിയാണ് ആരോപണ വിധേയൻ. കൂടുതൽ തെളിവുകൾ പിന്നീട് പുറത്തുവിടുമെന്ന് അസോസിയേഷൻ. മഹാദായി നദി തർക്കം മുറുകുന്നു. ഗോവ നിയമസഭയിൽ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ പ്രസംഗം തടസ്സപ്പെടുത്തി പ്രതിപക്ഷം. പ്രതിഷേധിച്ച പ്രതിപക്ഷ എംഎൽഎമാരെ വാച്ച് ആൻഡ് വാർഡ് സഭയിൽ നിന്ന് പുറത്താക്കി. കോവോവാക്സ് വാക്സിന് വിപണന അംഗീകാരം നൽകി ഡിസിജിഐ. കരുതൽ ഡോസായി കോവോവാക്സ് ഉപയോഗിക്കാമെന്ന് അധികൃതർ. ആദ്യ 2 ഡോസ് കോവിഷീൽഡോ കോവാക്സിനോ സ്വീകരിച്ചവർക്ക് ഈ വാക്സിൻ ഉപയോഗിക്കാം. ആഫ്രിക്കയിലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ ക്രിസ്ത്യൻ പള്ളിയിൽ ബോംബ് സ്ഫോടനം. ശുശ്രൂഷയ്ക്കിടെയുണ്ടായ സ്ഫോടനത്തിൽ 17 പേർ കൊല്ലപ്പെട്ടു. 39 പേർക്ക് പരുക്ക്. പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള തീവ്രവാദി സംഘടനയെന്ന് നിഗമനം. ഇറ്റാലിയൻ മുൻ ചലച്ചിത്ര താരം ജിനാ ലോലോ ബ്രിജിഡ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. വിടവാങ്ങിയത് ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ എന്ന വിശേഷണം സ്വന്തമാക്കിയ നായിക. ഇറ്റലിയിലെ കുപ്രസിദ്ധ മാഫിയ തലവൻ മാറ്റിയോ മെസീന ഡെനാരോ അറസ്റ്റിൽ. പിടിയിലായത് 30 വർഷത്തെ അജ്ഞാതവാസത്തിന് ശേഷം. ഡെനാരോയെ പിടികൂടിയത് രാജ്യത്തിന്റെ വലിയ നേട്ടമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി. റഷ്യയ്ക്കും ചൈനയ്ക്കുമൊപ്പം നാവിക പരിശീലനത്തിനൊരുങ്ങി സൗത്ത് ആഫ്രിക്ക. പരിശീലനം വിവിധ ലോകരാജ്യങ്ങളുടെ വിമർശനങ്ങൾ പിന്തള്ളി. പരിശീലനം ഫെബ്രുവരി 17 മുതൽ 24 വരെ. മുൻ അഫ്ഗാനിസ്ഥാൻ നിയമസഭാ അംഗം മുർസൽ നബിസാദ വെടിയേറ്റു മരിച്ചു. അന്ത്യം കാബൂളിലെ വീട്ടിൽ. പ്രാദേശിക സമയം 3 മണിയോടെ.
ജർമ്മൻ പ്രതിരോധ മന്ത്രി ക്രിസ്റ്റീൻ ലാംബ്രെക്റ്റ് രാജിവെച്ചു രാജി ജർമ്മനിയുടെ സൈനിക സേനയെ മെച്ചപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടെന്ന വിമർശനത്തെ തുടർന്ന് യുക്രൈനിലേക്ക് 5000 സൈനിക തോപ്പുകൾ അയക്കുമെന്ന ക്രിസ്റ്റീൻ ലാംബ്രെക്റ്റിന്റെ പ്രസ്താവന സാമൂഹ്യമാധ്യമങ്ങളിൽ ഏറെ പരിഹസിക്കപ്പെട്ടിരുന്നു पाकिस्तान मुन प्रधानमंत्री इमरान खान के पार्टी राली के वधश्रमम नडत्तिय केसिल मून प्रतिकल कूडी अरेस्टिल अरेस्टिलायवर पीएमएलएन प्रवर्तकर अरेस्ट सोशल मीडिया पोस्टुकलुडे पेर अमेरिकयिल वीण्डुम वेडिवेप्प कैकुञ्ञ उल्पेडे 6 पेर कोल्लप्पेट्टु संभवम सेंट्रल कालिफोर्निययिल आक्रमणत्तिनु पिन्निल गुंडा संघमेन्न संशयम ഗ്രീസിലെ അവസാന രാജാവായ കോൺസ്റ്റന്റൈൻ രണ്ടാമന്റെ ശവസംസ്കാര ചടങ്ങുകൾ ഏഥൻസിൽ പൂർത്തിയായി നിരവധി ജനങ്ങളും പ്രമുഖ രാജകുടുംബാംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ ഗ്രീക്ക് പ്രധാനമന്ത്രിയും പ്രസിഡന്റും പങ്കെടുത്തില്ല യുക്രൈനിലെ ഡിനിപ്രോ നഗരത്തിൽ വീണ്ടും റഷ്യയുടെ മിസൈൽ ആക്രമണം 40ഓളം പേർ കൊല്ലപ്പെട്ടു യുക്രൈന് യുദ്ധ ടാങ്കുകൾ നൽകണമെന്ന് പോളണ്ട് ജർമ്മനിയോട് ആവശ്യപ്പെട്ടു അനാഥർക്ക് താങ്ങായി അൽ നജാദ് ചാരിറ്റി 16 രാജ്യങ്ങളിൽ നിന്നുള്ള 13700 അനാഥരെ സംഘടന സ്പോൺസർ ചെയ്തതായി അൽ നജാദ് ചാരിറ്റി കുവൈറ്റിൽ വൻ മദ്യവേട്ട ഇറക്കുമതി ചെയ്ത 427 കുപ്പി മദ്യം സ്റ്റോറിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി ഭാര്യയുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തിയ ബ്രിട്ടീഷ് പൗരന് 5000 ദിർഹം പിഴ വിധിച്ച് ദുബായ് കോടതി നഗ്നദൃശ്യങ്ങൾ പകർത്തിയത് രഹസ്യമായി സ്ഥാപിച്ച ക്യാമറകൾ വഴി വീടും നേട്ടവുമായി ദുബായ് റിയൽ എസ്റ്റേറ്റ് മേഖല അത്യാഡംബര വീടുകളുടെ വിൽപ്പനയിൽ ദുബായ്ക്ക് റെക്കോർഡ് കഴിഞ്ഞ വർഷം വിറ്റത് 219 വില്ലകൾ इटालियन जर्मन क्रूज कपल दोहा तुरमुख सीसणी कपल आद्य ट्रिपाणि अरेब्यन गल्फ कप सेमी पोरुतितोट्टु खत्तर रु गोल खत्तरिने वीति इराख फाइनल നിരോധിത ഗുളികകൾ പിടികൂടി കണ്ടത്തിയത് പൊള്ളയായ മരത്തിനുള്ളിലാക്കി ഖത്തറിലേക്ക് കടത്താൻ ശ്രമിച്ച നിരോധിത ഗുളികകൾ സ്പൈസ് ജെറ്റ് വിമാനത്തിൽ ജിദ്ദയിലെത്തിയ യുവതിയുടെയും കുഞ്ഞിന്റെയും ലഗേജിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടമായെന്ന് പരാതി മലപ്പുറം ആദവനാട് സ്വദേശികളാണ് യാത്രക്കാർ കുവൈറ്റിൽ ഡെലിവറി വാഹനങ്ങൾക്ക് പുതിയ നിബന്ധന പ്രാബല്യത്തിൽ നിയമം പാലിക്കാത്ത കമ്പനികളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതടക്കമുള്ള കർശന നടപടി സ്വീകരിക്കും ടു വീലർ ലൈസൻസ് സ്വന്തമാക്കി നടി മഞ്ജു വാര്യർ താരം ടെസ്റ്റിന് പങ്കെടുത്തത് എറണാകുളം കാക്കനാട് ആർടിഒ ഓഫീസിന് കീഴിൽ ജയം രവി ചിത്രം ഇറൈവൻ പ്രദർശനത്തിന് ഒരുങ്ങുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് മമ്മൂട്ടി ചിത്രം നൻപകൽ നേരത്ത് മയക്കത്തിനായുള്ള കാത്തിരിപ്പിൽ ആരാധകർ ചിത്രം തിയേറ്ററുകളിലെത്താൻ ഇനി രണ്ട് നാൾ കൂടി ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ലിജോ ജോസ് പെലിശ്ശേരി HBO റിലീസ് ചെയ്ത ടെലിവിഷൻ സീരീസ് ദ ലാസ്റ്റ് ഓഫ് അസിന് മികച്ച പ്രതികരണം വീഡിയോ ഗെയിമിനെ അടിസ്ഥാനമാക്കിയാണ് HBO പുറത്തിറക്കുന്ന ആദ്യത്തെ വെബ് സീരീസാണിത് റിതേഷ് ദേശ്മുഖ് ആദ്യമായി സംവിധാനം ചെയ്ത വേദ 50 കോടി ക്ലബിൽ റിതേഷ് തന്നെയാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം റിതേഷിന്റെ ഭാര്യയും തെന്നിന്ത്യൻ താരവുമായ ജനീലിയയാണ് ചിത്രത്തിൽ നായിക
ക്രിറ്റിക്സ് ചോയ്സ് അവാർഡിൽ തിളങ്ങിയ അവതാർ മികച്ച വിഷ്വൽ എഫക്ട്സിനുള്ള പുരസ്കാരം ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത അവതാരണ ജിതു മാധവൻ സംവിധാനം ചെയ്ത രോമാഞ്ചം ജനുവരി 20 ന് പ്രേക്ഷകരിലേക്ക് സൗബിൻ ഷാഹിറാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം ഇന്ദ്രൻസ് പ്രധാന കഥാപാത്രമായി എത്തുന്ന നുണയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് ചിത്രം സംവിധാനം ചെയ്യുന്നത് രാജേഷ് ഇരുളം അക്ഷയ്കുമാറും ഇമ്രാൻ ഹഷ്മിയും ഒന്നിക്കുന്ന സെൽഫിയുടെ റിലീസ് തീയതി പുറത്ത് ചിത്രം ഫെബ്രുവരി 26 ന് തിയേറ്ററുകളിൽ ആന്റണി വർഗീസ് പെപ്പെ ചിത്രം പൂവൻ തിയേറ്ററുകളിലേക്ക് ജനുവരി 20 ന് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തും ശാസ്ത്രമേഖലയിൽ സ്ത്രീകളെ കൂടുതൽ നിയമിക്കാൻ ഒരുങ്ങിയ ഇന്ത്യൻ കമ്പനികൾ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് അടിസ്ഥാനമാക്കിയുള്ള തൊഴിലുകളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ തീരുമാനം യുപിഐ സേവനങ്ങൾക്ക് ചാർജ് ഈടാക്കേണ്ടെന്ന് ധനമന്ത്രാലയത്തിന്റെ തീരുമാനം ചെലവ് വീണ്ടെടുക്കാൻ മറ്റ് ഓപ്ഷനുകൾ പരിഗണിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രതികരണം ആർബിഐ യുപിഐ വഴി നടത്തുന്ന പേയ്മെന്റുകൾക്ക് ചാർജ് ഈടാക്കാൻ പദ്ധതിയിടുന്നു എന്ന വാർത്തകളെ തുടർന്ന് സാംസങ് ഗാലക്സി ഇസൽ ഫോൾഡ് 5 മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ തകരാറിന് പരിഹാരമായി പ്രശ്നപരിഹാരം പുതുതായി ഘടിപ്പിക്കുന്ന ഹിഞ്ച് മെക്കാനിസത്തിലൂടെ ആമസോണിൽ വൺ ഓഫറിൽ റെഡ്മി 10 പവർ വിൽപ്പന വിലയിൽ 39% ഇടിവോടെ കാത്തിരിപ്പിനൊടുവിൽ വൺ പ്ലസ് 11 5G ലോഞ്ച് പ്രഖ്യാപിച്ചു സ്മാർട്ട്ഫോൺ ഫെബ്രുവരി 7 ന് ലോഞ്ച് ചെയ്യും ഓപ്പോ A78 5G ഇനി ഇന്ത്യൻ വിപണിയിലും വില ഔദ്യോഗികമായി പുറത്തുവിട്ടു 18,999 രൂപ ഷെയർ ചാറ്റ് 20% ജീവനക്കാരെ പിരിച്ചുവിടുന്നു തീരുമാനം ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ആൻഡ്രോയിഡ് ഫോണുകളിലെ പ്രീ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ വിഷയത്തിൽ ഗൂഗിളിനോട് നിലപാട് ചോദിച്ച് സുപ്രീംകോടതി യൂറോപ്പിൽ സ്വീകരിച്ച അതേ സമീപനം ഇന്ത്യയിൽ പിന്തുടരുമോ എന്ന് സുപ്രീംകോടതിയുടെ ചോദ്യം വൻ ജനപങ്കാളിത്തത്തിൽ ശ്രദ്ധേയമായി നോയിഡ ഓട്ടോ എക്സ്പോ സന്ദർശകരുടെ എണ്ണം 100,000 കടന്നു അമേരിക്കൻ സൈബർ ലോകത്തിന് തലവേദനയായി റാൻസം വെയർ ഓപ്പറേറ്റർമാർ ലക്ഷ്യം ആരോഗ്യമേഖലയിലേക്കുള്ള കടന്നുകയറ്റമെന്ന് റിപ്പോർട്ട് പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ന് 2 മത്സരങ്ങൾ വൈകിട്ട് 5 മണിക്ക് കൊറിയ ജപ്പാനെ നേരിടും ജർമ്മനിയും ബെൽജിയവും 7 മണിക്ക് നേർക്കുനേർ ഐ ലീഗിൽ സുദേവ ഡൽഹി ഐസ്വാൾ എഫ് സി മത്സരത്തിൽ ഐസ്വാളിന് വിജയം ഐസ്വാളിന്റെ വിജയം 2-1 ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് കനത്ത തിരിച്ചടി വെയിൽസിനെതിരെയുള്ള അവസാന പൂൾ മത്സരത്തിനിറങ്ങുന്ന ഇന്ത്യക്ക് ഹാർദിക് സിംഗിന്റെ പരുക്ക് വലിയ തിരിച്ചടി ഫ്രഞ്ച് ഫുട്ബോൾ ലീഗിൽ ലോറിയൻ താരമായ ഡാങ്ങോ ഒട്ടാര ബേൺമൌത്ത് ടീമിലേക്ക് എത്തുന്നു താരത്തെ കൈമാറാൻ ഇരു ടീമുകളും ധാരണയിലെത്തിയതായി റിപ്പോർട്ട് ഡിഫൻഡർ ബികാഷ് യുമ്നെ ടീമിലെത്തിച്ച് ചെന്നൈയിൻ എഫ് സി 19-കാരനായ താരത്തെ ചെന്നൈയിൻ സ്വന്തമാക്കിയത് 2 വർഷത്തെ കരാറിൽ വനിതാ ഐപിഎല്ലിന്റെ മീഡിയ അവകാശങ്ങൾ സ്വന്തമാക്കി വയാകോം 18 2023-27 കാലയളവിലേക്കുള്ള മീഡിയ അവകാശങ്ങൾ സ്വന്തമാക്കിയത് 951 കോടി രൂപയ്ക്ക്
റൊണാൾഡോ യുടെ സൗദി അറേബ്യൻ അരങ്ങേറ്റം നാളെ പിഎസ്ജിക്ക് എതിരായ റിയാദ് ഇലവന്റെ ക്യാപ്റ്റൻ ആയാകും റൊണാൾഡോ ഇറങ്ങുക ക്രിസ്റ്റിയാനോ റൊണാൾഡോയ്ക്ക് ഉപദേശവുമായി മനുഷ്യാവകാശ സംഘടന ആംനസ്റ്റി ഇന്റർനാഷണൽ അൽനാസറിൽ കളിക്കുമ്പോൾ സൗദി അറേബ്യയിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളും ശ്രദ്ധിക്കണമെന്ന് ആംനസ്റ്റി അമേരിക്കൻ ഫുട്ബോൾ താരത്തിന്റെയും സ്റ്റാഫ് അംഗത്തിന്റെയും മരണത്തിൽ അപലപിച്ച് ജോർജിയയിലെ യുജിഎ അത്ലറ്റിക് അസോസിയേഷൻ മരിച്ചത് ഫുട്ബോൾ താരം ഡേവിഡ് വില്ലാക്കും സ്റ്റാഫ് അംഗവും വരാനിരിക്കുന്ന മത്സരങ്ങളിൽ റഷ്യൻ താരങ്ങൾക്ക് ഹസ്തദാനം ചെയ്യില്ലെന്ന് ആവർത്തിച്ച് യുക്രൈൻ ടെന്നീസ് താരം മാർത്ത കോസ്റ്റിക് തീരുമാനത്തിന് പിന്നിൽ റഷ്യ യുക്രൈനുമേൽ നടത്തുന്ന അധിനിവേശം ഇതോടുകൂടി സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.